പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം. സ്വരമൊക്കെ അല്പം പോയിട്ടുണ്ട് എങ്കിലും സാരമില്ല. നമ്മൾ ഇന്ന് പ്രത്യേകമായി ധ്യാനിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതം യഥാർത്ഥത്തിൽ നിരന്തരമായ ഒരു പോരാട്ടമാണ്, യുദ്ധമാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ നമ്മളെ സഹായിക്കുവാൻ ദൈവം കൂടെയുണ്ടെന്നും ഈ യുദ്ധം എപ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും നമുക്ക് ഉറപ്പു നൽകുന്ന ധാരാളം തിരുവചനങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അതിലെ ഏതാനും വചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. 2 സാമൂവേൽ 10:12 നമ്മുടെ ജനത്തിന് വേണ്ടിയും നമ്മുടെ ദൈവത്തിന്റെ നഗരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ധീരമായി പോരാടാം. ദൈവേഷ്ടം പോലെ ഭവിക്കട്ടെ. 5 ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നാം അധിവസിക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അവിടെയുള്ള ജനങ്ങൾ യേശുവിന്റെ സ്വന്തമായി തീരുവാൻ പ്രവർത്തിക്കുക എന്നുള്ളത്, നമ്മുടെ കഴിവുകൾ അതിനായി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്രകാരമുള്ള ദൈവരാജ്യ പങ്കാളിത്തം, ആത്മീയ യുദ്ധം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കണം. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. സങ്കീർത്തന പുസ്തകം 18:39 യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എന്റെ അരമുറുക്കി. ആരാണ് നമ്മളെ യുദ്ധത്തിന് സജ്ജമാക്കുന്നത്? കർത്താവ് തന്നെയാണ്. എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനമാക്കി. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ യുദ്ധത്തിൽ കർത്താവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. നിയമാവർത്തന പുസ്തകം 20:1 നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത്. എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ആത്മാവിന്റെ പ്രേരണ ലഭിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ, സമർപ്പിക്കുവാൻ നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ പ്രതിസന്ധികളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും, നമ്മളെ ഭയപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടാകും. പക്ഷെ അതിന്റെ എല്ലാം നടുവിൽ ദൈവം പറയുകയാണ്, നീ കുതിരകളെയോ രഥങ്ങളെയോ സാഹചര്യങ്ങളെയോ കണ്ട് നീ ഭയപ്പെടരുത്. നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്നെ വിമോചിപ്പിക്കുന്ന നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ സധൈര്യം മുന്നോട്ടു പോവുക, നീ ധീരമായി മുന്നേറുക, നീ യുദ്ധം ചെയ്യുക. നിന്നെ സഹായിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. വീണ്ടും സങ്കീർത്തന പുസ്തകം 44:5 നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടിമെതിക്കുന്നു. ദൈവത്തിന്റെ സഹായത്താൽ മാത്രമേ ഈ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ മസിൽ പവറല്ല, മറിച്ച് കർത്താവിന്റെ നാമമാണ് നമുക്ക് ആയുധം. യേശുവിന്റെ തിരുരക്തമാണ് നമ്മുടെ ആയുധം. ദിവ്യ കാരുണ്യമാണ് നമ്മുടെ ആയുധം. പരിശുദ്ധ വചനങ്ങളാണ് നമ്മുടെ ആയുധം. ഈ ആത്മീയ ആയുധങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്രകാരമുള്ള പോരാട്ടങ്ങളിൽ വിജയികളായി മുന്നേറുക. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനം 28:7 കർത്താവ് എന്റെ ശക്തിയും പരിചയമാണ്. കർത്താവിൽ എന്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എന്റെ ഹൃദയം ആനന്ദിക്കുന്നു, ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. ഇത് വളരെ പ്രാധാന്യമുള്ള വചനമാണ്. എന്റെ ഹൃദയം കർത്താവിൽ ശരണം വയ്ക്കുന്നത് കൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഹൃദയം കർത്താവിൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും നമ്മുടെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം കർത്താവിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. തീർച്ചയായും അവിടുന്ന് നമ്മുടെ കൂടെ വരും, അവിടുന്ന് നമ്മളെ സംരക്ഷിക്കും, അവിടുന്ന് നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തും. നമ്മുടെ മുമ്പിലുള്ള തടസ്സ മേഖലകളെ എല്ലാം നീക്കി യേശുവിൽ വിജയികളാകുന്ന, യേശുവിൽ ആനന്ദിക്കുന്ന, യേശു ക്രിസ്തുവിൽ അഭിമാനമായി മാറുന്ന ആഴമേറിയ ജീവിതം ഈശോ നമുക്കെല്ലാവർക്കും നൽകും. നമ്മുടെ കുടുംബ ജീവിതത്തിലെ, ദാമ്പത്യ ജീവിതത്തിലെ,
ശുശ്രൂഷാ ജീവിതത്തിലെ വിശ്വാസ ജീവിതത്തിലെ ശത്രു ഒരുക്കിയിരിക്കുന്ന സകല തടസ്സങ്ങളും നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ കാലയളവിൽ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മീയ പ്രചോദനങ്ങളിൽ മുന്നേറുവാൻ ഈ പരിശുദ്ധ വചനങ്ങൾ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവശക്തി സ്വീകരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ്യ, ഹാലേലുയ്യ.